വളർത്തുജീവികളായ ചില മൃഗങ്ങൾ വളരെയധികം ഭയപ്പെടുത്തുന്നവയാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ ടിബറ്റൻ മസ്റ്റീഫിന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ, അത് കാണാനത്ര സുഖകരമൊന്നുമല്ല. എന്നാൽ ടിബറ്റൻ മസ്റ്റീഫ് ഒന്നുമല്ല നമ്മുടെ ലിസ്റ്റിലെ പ്രമുഖൻ. വീഡിയോയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്ന ജീവി നിങ്ങളെ തീർച്ചയായും ഞെട്ടിച്ചു കളയും. ആളുകൾ തങ്ങളുടെ സ്വന്തം വളർത്തുമൃഗമായി കൊണ്ടു നടക്കുന്ന 10 ഭീതിപ്പെടുത്തുന്ന ജീവികളെ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. നമ്പർ 10, അലിഗേറ്റേഴ്സ്. നിങ്ങൾക്കൊരു പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഇത് സത്യമാണ്. ചിലർ അലിഗേറ്റേഴ്സ് അഥവാ ചീങ്കണ്ണികളെ തങ്ങളുടെ വളർത്തു മൃഗങ്ങളാക്കാറുണ്ട്. നിങ്ങളുടെ നീന്തൽക്കുളത്തിൽ നിങ്ങളുടെ അടുത്തുകൂടി നിങ്ങൾ വളർത്തുന്ന ചീങ്കണ്ണി പോകുന്നത് ചിന്തിച്ചു നോക്കൂ. ഭീകരമായിരിക്കുന്നുവല്ലേ? എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളായി ഇതുവരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഇവർ നടത്തിയതായി US ഒരു റിപ്പോർട്ടുമില്ല. ചീങ്കണ്ണി ഒരു വന്യജീവിയാണ്. ഏതെങ്കിലും ഒരു വന്യജീവിയെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് അത്യധികം അപകടകരമാണ്. പ്രത്യേകിച്ചും ആ മൃഗത്തിന് നിങ്ങളുടെ ശരീരം കടിച്ചു പറിക്കാൻ പാകത്തിന് മൂർച്ചയുള്ള പല്ലുകളും ശക്തിയും ഉള്ളപ്പോൾ. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത്ര ഭീകരന്മാരല്ല ചീങ്കണ്ണികൾ. അവർ മനുഷ്യരെ പിന്തുടർന്ന് ആക്രമിക്കാറില്ല, സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ നമ്മെ ആക്രമിക്കാറുള്ളൂ. അതുപോലെ ഇതുവരെ സംഭവിച്ച എല്ലാ ആക്രമണങ്ങളും വന്യജീവികളുടേതായിരുന്നു. എന്നാൽ സ്വന്തമായി ഒരു ചീങ്കണ്ണിയുള്ളവർ എന്തായാലും ഒരു ആക്രമണം പ്രതീക്ഷിച്ചു തന്നെയിരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും മോശമായി സംഭവിച്ചാൽ അത് വളരെ അപകടകരമായിരിക്കും. നമ്പർ 9, ക്രോക്കഡൈൽ മോണിറ്റേഴ്സ്. നിങ്ങൾ ചീങ്കണ്ണികളുടെ കഥയിൽ അത്രയ്ക്ക് സംതൃപ്തരല്ല എന്നുണ്ടോ? എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ വലിയ മോണിറ്റർ അഥവാ ഉടുമ്പ് 8 മുതൽ 12 അടി വരെ നീളത്തിൽ വളരുകയും അതിനാൽ തന്നെ വലിയ കൂട് ആവശ്യമായി വരികയും ചെയ്യും. നിർഭാഗ്യവശാൽ അതത്ര എളുപ്പവുമല്ല. ഇവരുടെ സ്വഭാവം ഓരോരുത്തരുടെ അടുത്തും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജീവിയുടെ അടുത്തു നിന്നും കടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തത്ഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകൾ നഷ്ടപ്പെട്ടേക്കാം, കൂടാതെ അഗാധമായ മുറിവുകളും ഉണ്ടായേക്കാം. ഇവരുടെ വ്യത്യസ്തമായ പരിപരുത്ത പല്ലുകളും ശക്തമായ താടയെല്ലുകളും കാരണം കുഞ്ഞുങ്ങളായാൽ പോലും ഇവരുടെ കടിയിൽ മാരകമായി മുറിവേറ്റേക്കാം. ഇവരുടെ ഉമിനീരിൽ മാരകമായ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തന്നെ കടിയേറ്റാൽ വലിയ രീതിയിലുള്ള അണുബാധയേൽക്കാനും തത്ഫലമായി സ്ട്രോക്ക് വരെ വരാനുമുള്ള സാധ്യതയുണ്ട്. ഇത് കൊമോഡോ ഡ്രാഗണ്ടേത് പോലെ തന്നെയാണ്. ഇതുവരെ ക്രോക്കഡൈൽ മോണിറ്റേഴ്സ് ആരെയും നേരിട്ട് കൊന്നിട്ടില്ലെങ്കിലും ഇവരുടെ കടി നല്ലപോലെ ചികിത്സിച്ചില്ലെങ്കിൽ മാരകമായേക്കാം. നമ്പർ 8, എനി ലാർജ് കോൺസ്ട്രിക്ടർ സ്നേക്. നമ്മുടെ ലിസ്റ്റിലെ അടുത്തതും ഒരു റെപ്റ്റൈൽ ആണ്. വിഷമിക്കേണ്ട, നമ്മൾ കുറച്ച് മമ്മൽസിനെ വൈകാതെ തന്നെ പരിചയപ്പെടാം. പക്ഷെ ആദ്യം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു വളർത്തു മൃഗത്തെ പരിചയപ്പെടാം. പാമ്പുകൾ. വെറും പാമ്പുകളല്ല, വലിയ കോൺസ്ട്രിക്ടർ സ്നേക്സ്, അതായത് മലമ്പാമ്പും പെരുമ്പാമ്പുമെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ബർമീസ് പൈതൺ. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ വലുതാകും. ഈ സാഹചര്യത്തിൽ അതിന്റെ ഉടമ ഏത് നിമിഷവും ഇതിന്റെ വായിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർക്ക് 2 കാര്യമേ ചെയ്യാനുള്ളൂ. ഒന്നുകിൽ ഈ പാമ്പിനെ വിൽക്കുക, അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയി വിടുക. മിക്കവാറും രണ്ടാമത്തേതാണ് ചെയ്യാറ്. സത്യത്തിൽ ഫ്ലോറിഡ എവർഗ്ലേഡ്സ് എന്ന വന്യജീവി സങ്കേതം ബർമീസ് പൈതണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പടർന്നു പിടിക്കുന്ന ഒരു ജന്തുവർഗമായാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ വലിപ്പം മാത്രമല്ല ഭീതിജനകമായത്. തന്റെ ഇര അത് എത്ര വലുതോ ചെറുതോ ആണെങ്കിൽ പോലും അതിനെ ഞെരിച്ച് അമർത്തി ഭക്ഷണമാക്കാൻ പാകത്തിന് ശക്തമാണിവ. നമ്പർ 7, ക്യാമൽസ്. എന്തൊക്കെ പറഞ്ഞാലും ഒട്ടകങ്ങൾ ഒരു നല്ല വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, അവർ ജനിച്ചതും വളരുന്നതും മരുഭൂമിക്ക് വേണ്ടിയാണ്. ഒരിക്കലും നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗമായി തീരാനല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഒട്ടകങ്ങൾ ഇത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ജീവിയാകുന്നതെന്ന് അറിയാമോ? വരൂ, നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ത്രീ അവർ വളർത്തുന്ന ഒരു ഒട്ടകത്തിനാൽ കൊല ചെയ്യപ്പെട്ടു. ക്യൂസ്ലാൻഡിലുള്ള മിച്ചൽ എന്ന നഗരത്തിലുള്ള ഒരു കുടുംബത്തിലെ ആടുകളും കന്നുകാലികളും മേയുന്ന സ്ഥലത്താണ് ആ സ്ത്രീയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആ സ്ത്രീയുടെ മൃഗങ്ങളോടുള്ള സ്നേഹം കാരണം അവരുടെ 60-ാം പിറന്നാളിന് സമ്മാനമായി കൊടുത്തതായിരുന്നു ആ ഒട്ടകത്തെ. 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആ ഒട്ടകത്തിന് 366 പൗണ്ടോളം ഭാരം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ആ കുടുംബത്തിന്റെ വളർത്തുമൃഗങ്ങളുടെ ഇടയിൽപ്പെട്ട ആ ഒട്ടകം വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവിച്ചിരുന്നു. അസ്വസ്ഥനായ ഒട്ടകം ആ സ്ത്രീയെ ആക്രമിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒട്ടകങ്ങൾ പ്രത്യേകതരം വികാര ജീവികളാണെന്നാണ് പറയപ്പെടുന്നത്. ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ലോക്കൽ TV ന്യൂസ് അംഗങ്ങൾ ഒരു എക്സോട്ടിക് അനിമൽ ഫാം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ 800 പൗണ്ട് ഭാരമുള്ള പോളോ എന്ന ഒട്ടകം തന്റെ ശരീരഭാഗങ്ങൾ ചിത്രീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും അതിൽ അസ്വസ്ഥമാവുകയും ചെയ്തു. ആ ഒട്ടകം തന്റെ ഉടമയെ തൊഴിക്കുകയും അവരുടെ പുറത്ത് കയറി ഇരിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഒട്ടകത്തിന് തുപ്പാനും വളരെ ഇഷ്ടമാണ്. നമ്പർ 6, ഓസ്ട്രിച്ച്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഒട്ടകപക്ഷിയെ ഒരു വളർത്തു ജീവിയായി ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവയെ മെരിക്കാൻ എളുപ്പമായി മാറിയിരിക്കുകയാണ്. പക്ഷേ വന്യമായ വെറൈറ്റി ഓസ്ട്രിച്ചുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല.
റെഡ് നെക്ക് ഓസ്ട്രിച്ചും ബ്ലൂ നെക്ക് ഓസ്ട്രിച്ചും വൈൽഡ് വെറൈറ്റികളായി അറിയപ്പെടുന്നവയാണ്. എന്നാൽ ഇവയുടെ കസിനായ ബ്ലാക്ക് നെക്ക് ഓസ്ട്രിച്ചിന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് പറയാനുള്ളത്. ബ്ലാക്ക് നെക്ക്ഡ് ഓസ്ട്രിച്ചുകളുടെ പ്രത്യുൽപാദനവും വളർച്ചയും കൂടുകളിലാണ് നടക്കുന്നത്. ഒട്ടകപ്പക്ഷിയുടെ എല്ലാ ഭാഗങ്ങളും നല്ല വിലയുള്ളവയാണ്. തൊലി, ഇറച്ചി, മുട്ട, എല്ല്, തൂവലുകൾ എല്ലാം തന്നെ വളരെ വിലപിടിപ്പുള്ളവയാണ്. അതുകൊണ്ടുതന്നെ ഒട്ടകപ്പക്ഷി ഫാമുകൾ ഒട്ടേറെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം കോഴി ഫാമുകൾ പോലെ തന്നെ. ഒരു കുട്ടി ഒട്ടകപ്പക്ഷിയെ ഈ ഫാമിൽ നിന്ന് ദത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ അതിനെ ഒന്ന് നോക്കിയാൽ തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഇവ വലുതാകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് പറയാനുള്ളത്. കൂടുതലായി വലുതായ ഒരു കോഴിയെ പോലെയാണ് ഒട്ടകപ്പക്ഷിയെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒട്ടകപ്പക്ഷിയെ ഒരു വെലോസിറാപ്റ്ററായി കമ്പയർ ചെയ്യുന്നതാകും നല്ലത്. വളരെ വേഗത കൂടിയ ജീവിയാണ് ഒട്ടകപ്പക്ഷി. വളരെ വേഗത്തിൽ ഓടുകയും അതുപോലെ തന്നെ വളരെ അക്രമകാരികളാവുകയും ചെയ്യുന്നവരാണിവർ. ഏറ്റവും ഭയക്കേണ്ടത് ഇവരുടെ കാൽ നഖങ്ങളാണ്. ഇവർ അതൊരു ആയുധമായി ഉപയോഗിക്കുന്നു. ഇവരുടെ കാലുകൊണ്ടുള്ള തൊഴി വളരെ പ്രശസ്തമാണ്. ഇവരെങ്ങാനും നമ്മെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും അതൊരു നല്ല കാര്യമായിരിക്കില്ല. നമ്പർ 5, സ്കോർപിയോൺസ്. എക്സോട്ടിക് പെറ്റ് കീപ്പേഴ്സിന്റെ ഇടയിൽ സ്കോർപിയോൺ അഥവാ തേളുകൾ വളരെ പ്രശസ്തമാണ്. അതിനുള്ള പ്രധാന കാരണം എന്തെന്നാൽ ഇവയെ പരിപാലിക്കാൻ വളരെ ചെറിയ അധ്വാനം മാത്രം മതി എന്നതാണ്. ഇവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പുൽച്ചാടികളെ ഭക്ഷിക്കാൻ കൊടുത്താൽ മതിയാകും. അതുമാത്രമല്ല, ഇവർ വളരെ കുറച്ചു മാത്രം വെള്ളം കുടിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് മരുഭൂമിയിൽ കാണപ്പെടുന്ന വർഗങ്ങൾ പലതരത്തിലുള്ള തേളുകളുമുണ്ട്. വിഷമുള്ളതും വിഷമില്ലാത്തതുമായവ. എന്നാലും ഏത് തരത്തിലുള്ള തേളുകളെ നിങ്ങൾ നിങ്ങളുടെ വളർത്തു മൃഗമായി തിരഞ്ഞെടുത്താലും അത് തികച്ചും അപകടകരമാണ്. വിഷമുള്ള തേളുകൾ അവരുടെ വാലുകളിലാണ് വിഷം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും ഒരു കുത്ത് കിട്ടിയാൽ പിന്നെ അതിലും ചീത്ത ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഉണ്ടായിരിക്കില്ല. എന്നാൽ വിഷമില്ലാത്ത തേളുകൾ നിങ്ങളെ കൊല്ലുകയില്ല, മറിച്ച് അവരുടെ കുത്തുകൊണ്ടാലും ആ വേദന അസഹനീയമായിരിക്കും. ഇനിയൊരിക്കൽ തേളുകളെ തൊടാൻ ഭയപ്പെടുന്ന രീതിയിൽ അവ നിങ്ങളെ ഭീതിപ്പെടുത്തും. നമ്പർ 4, ബിഗ് കാറ്റ്സ്. പണക്കാരും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരും എക്സോട്ടിക് പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരും വലിയ പൂച്ചകളുടെ വർഗത്തിൽപ്പെട്ട സിംഹത്തിനെയും പുലികളെയും ഒക്കെ വളർത്താറുണ്ട്. പ്രശസ്ത ബോക്സറായ മൈക്ക് ടൈസൺ വരെ ഒരു കടുവയെ തന്റെ പെറ്റായി വളർത്തിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഹോബി പ്രാവുകളെ വളർത്തുന്നതായി മാറി. അവ തികച്ചും സുരക്ഷിതമായ ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് ഭീകരന്മാരായ ജീവികളെ സർക്കസിലും മൃഗശാലകളിലും മാത്രമായിരുന്നു വളർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം പണവും നല്ല ബന്ധങ്ങളുമുണ്ടെങ്കിൽ സിംഹത്തിനെയോ കടുവ കുട്ടികളെയോ ഒക്കെ നിങ്ങളുടെ അരുമ ജീവികളായി വളർത്താൻ സാധിക്കും. ഇവരുടെ യജമാനന്മാരാകാൻ തക്ക ധൈര്യം ഉണ്ടാകണമെന്ന് മാത്രം. നിങ്ങൾ തീർച്ചയായും പല വീഡിയോകളിലും കണ്ടിരിക്കും വലിയ സിംഹങ്ങളെയും കടുവകളെയും ഒക്കെ അഴിച്ചുവിട്ടിരിക്കുന്നതും ഇവരെ വളർത്തുന്നവരെ കാണുമ്പോൾ അവ ചെറിയ കുട്ടികളെ പോലെ ഓടി വന്ന് കളിക്കുന്നതുമെല്ലാം. എന്നാൽ ഇത് വലിയ വേലികൾക്കുള്ളിൽ തന്നെ ആയിരിക്കണമെന്ന് മാത്രം. എന്നാൽ ഇതുപോലുള്ള ഇടങ്ങളിൽ ഇവർ മനുഷ്യരെ ആക്രമിക്കാനും മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാകില്ല. നമ്പർ 3, കിംഗ്കാജോ. എന്നാൽ ഈ ജീവിയുടെ രോമം നിറഞ്ഞ ശരീരവും വലിയ ഉണ്ട കണ്ണുകളും കണ്ടപ്പോൾ ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. ഷുഗർ ബിയർ എന്ന പേരിലും അറിയപ്പെടുന്ന കിംഗ്കാജോ അണ്ണാനെപ്പോലെയും എലികളെ പോലെയും ഒക്കെയായി സാമ്യം തോന്നുന്ന ജീവിയാണ്. എന്തായാലും അവ വളരെ ക്യൂട്ടാണ് കാണുവാൻ. എന്നാൽ ക്യൂട്ടായ ജീവികളും ചിലപ്പോൾ നമ്മുടെ മരണത്തിന് കാരണമാകും. പാരിസ് ഹിൽട്ടണ് ബേബി ലവ് എന്ന പേരിലുള്ള ഒരു വളർത്ത് കിംഗ്കാജോ ഉണ്ടായിരുന്നു. 2005 ഇതിനെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇത് അവയുടെ നഖങ്ങൾ കൊണ്ട് പാരിസ് ഹിൽട്ടന്റെ മുഖത്ത് ആക്രമിക്കുകയുണ്ടായി. കൂടാതെ 2006 കിംഗ്കാജോ അവരുടെ കയ്യിൽ കടിച്ചത് കാരണം അവരെ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് കിംഗ്കാജോ നമ്മുടെ ലിസ്റ്റിൽ വന്നത്. വളരെ ക്യൂട്ടായിരുന്നിട്ട് കൂടി തന്റെ ഉടമയെ ഇവ ആക്രമിക്കുകയായിരുന്നു. നമ്പർ 2, ഹൈനാസ്. ജോക്കറിലെ ഹാർലി ക്വിനിനെ പോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു കഴുതപ്പുലിയെ നിങ്ങളുടെ പെറ്റാക്കാൻ ആഗ്രഹിക്കുന്നവരാകാം. ബ്രെയിൻ ഹാൻ എല്ലാ കാര്യങ്ങളിലും ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ ഒരു പെറ്റിന്റെ കാര്യത്തിൽ അയാൾ തികച്ചും വ്യത്യസ്തനായി മാറി. ജെയ്ക്ക് എന്ന കഴുതപ്പുലിയെയാണ് അയാൾ തന്റെ പെറ്റായി വളർത്തുന്നത്. 2 തുടർച്ചയായുള്ള കഠിനാധ്വാനം ചെയ്തിട്ടാണ് അയാൾ തന്റെ വളർത്തുമൃഗത്തെ വാങ്ങിക്കാനുള്ള പണം ശേഖരിച്ചത്. മുഷിഞ്ഞ കറുത്ത കണ്ണുകളും കൂർത്ത തേറ്റപ്പല്ലുകളുമുള്ള ഈ ജീവിയെയാണ് അദ്ദേഹം തന്റെ പെറ്റായി ഓമനിച്ചു വളർത്തുന്നത്. 11 തന്റെ അപ്പാർട്ട്മെന്റിൽ നിയമവിരുദ്ധമായി തന്റെ പെറ്റായ ജെയ്ക്കിനെ താമസിപ്പിച്ചിരുന്നു എന്നാണ് ബ്രെയിൻ പറഞ്ഞത്. പിന്നീട് ഒരു സ്ഥലത്ത് അതിനായി വലിയ വേലികളുള്ള ഒരു കൂട് നിർമ്മിക്കുകയുണ്ടായി. 6 പ്രായമുള്ള കഴുതപ്പുലിയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിനെ വളരെയേറെ ഇഷ്ടപ്പെടുകയും അതിനെ വളർത്താൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ 11 ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ബ്രെയിനും ജെയ്ക്കിനോട് വിട പറയേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ജീവിയുടെ സ്വഭാവം തികച്ചും അപ്രവചനീയമാണ്.
എപ്പോൾ വേണമെങ്കിലും ഇത് ബ്രെയിനെ ആക്രമിക്കാൻ ഇടയുള്ളതിനാൽ തന്നെ ഇവയെ വളർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ല. കൂടാതെ ഇതിനെ പരിപാലിക്കുന്നതിനായും ഭക്ഷണത്തിന്റെ മറ്റു കാര്യങ്ങൾക്കായും വളരെയധികം ചിലവും കൂടുതലായിരുന്നു. ബ്രെയിൻ ജേക്കിനെ ഫ്ലോറിഡയിലെ 3 മൃഗശാലയിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അത് നിരസിച്ചു. അവസാനം സൂവോളജിക്കൽ വൈൽഡ് ലൈഫ് ഫൗണ്ടേഷനായ മാരിയോ ടൗബർ ആണ് ജേക്കിനെ ഏറ്റെടുക്കാൻ സമ്മതിച്ചത്. ഇപ്പോഴും ബ്രെയിൻ ജേക്കിനെ കാണാൻ വരാറുണ്ട്. ബ്രെയിനെ ആ വന്യജീവിയുമായുണ്ടായിരുന്ന ബോണ്ടിൻ തികച്ചും വിലമതിക്കാനാകാത്തതായിരുന്നു. നമ്പർ 1, ടേർട്ടിൽസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഒരു ആമ ഇത്രമാത്രം അപകടകാരിയാകുന്നതെന്ന്. ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന ഒരു വളർത്തു ജീവിയാണ് ആമകൾ. നിങ്ങൾക്കൊരു കുളവും ഇത്തിരി വെള്ളവും കുറച്ച് ടർട്ടിൽ പെല്ലറ്റ്സും മതി ഇവയെ വളർത്താൻ. ഇത്ര എളുപ്പമായതിനാൽ തന്നെ ഇവയെ വളർത്തുന്നവരുടെ എണ്ണം ലോകത്തിൽ തന്നെ ഒത്തിരി കൂടുതലാണ്. കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായത്തിലാണോ? ആമകൾ വളരെയേറെ അപകടകാരികളാണ്, പ്രത്യേകിച്ചും കുഞ്ഞു ആമകൾ. പക്ഷെ നേരിട്ടല്ല, ഇവ സാൽമണല്ല എന്ന ബാക്ടീരിയയുടെ കാരിയേഴ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അറിയാമായിരിക്കും, പച്ചിറച്ചിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മമായ ബാക്ടീരിയകളാണ് സാൽമണല്ലകൾ. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ ഇറച്ചി നന്നായി വേവിക്കണമെന്ന് മുതിർന്നവർ പറഞ്ഞു തന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആമകളെ വാങ്ങുന്നതിന് മുമ്പേ നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.